നമസ്കാരം. അന്ധവിശ്വാസങ്ങളുടെ നാടാണ് നമ്മുടേത്. പുരാതന കാലം മുതൽ തുടർന്നു വന്ന പല ആചാരങ്ങളും പിൽക്കാലത്ത് തെറ്റായ ആചാരങ്ങളുടെ ഭാഗമായി തീർന്നു. അതോടെ സത്യം എന്തെന്ന് തിരിച്ചറിയാനുള്ള ആഗ്രഹം ഇല്ലാതായി. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് കാലൻ കോഴി. കാലൻ കോഴി എന്ന പേര് പലർക്കും അറിയാമെങ്കിലും ഇതിന് പിന്നിലുള്ള കഥകൾ എന്തെല്ലാം ആണെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല. കണ്ടെത്തിയിട്ടുള്ള 14 മൂങ്ങകളുടെ വർഗത്തിൽപ്പെടുന്ന ഒന്നാണ് കാലൻ കോഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂങ്ങയേക്കാൾ വലുപ്പവും വൃത്താകൃതിയിലുള്ള മുഖവും ഇവയുടെ പ്രത്യേകതകളാണ്. വളഞ്ഞതും കൂർത്തതുമായ കൊക്ക്, ഭയം തോന്നിപ്പിക്കുന്ന കണ്ണുകളും കാലൻ കോഴിയുടെ പ്രത്യേകതകളാണ്. ഉയർന്ന മരങ്ങളിലാണ് ഇവ കൂടുകൂട്ടുന്നത്. സന്ധ്യയുടെയും രാത്രിയുടെയും അവസാന സമയത്താണ് കാലൻ കോഴി കൂകുന്നത്. ഇവയെ കാലൻ്റെ ദൂതന്മാരായിട്ടാണ് എല്ലാവരും കാണുന്നതും വിശേഷിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഇവയ്ക്ക് കാലൻ കോഴി എന്ന പേര് വരാൻ കാരണമായത്. 2 കിലോമീറ്ററോളം ശബ്ദം കേൾപ്പിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കൊല്ലിക്കുറവൻ, തച്ചിക്കോഴി, നെടിലാൻ എന്നീ പേരുകളിലും കാലൻ കോഴി അറിയപ്പെടുന്നു. രാത്രിയുടെ ഏകാന്തതയിൽ കാലൻ കോഴിയുടെ ശബ്ദം കേൾക്കുന്നത് മരണം അറിയിക്കുന്നതാണെന്നും നേരം പുലരുമ്പോൾ ഒരു മരണ വാർത്ത കേൾക്കുമെന്നുമാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അതിനാൽ ഇവ കരയാൻ തുടങ്ങുമ്പോൾ തന്നെ വെളിച്ചം കാണിച്ചോ വലിയ ശബ്ദം കേൾപ്പിച്ചോ ഓടിച്ചു വിടുകയാണ് പതിവ്. ഇതിൻ്റെ കണ്ണിൽ പെട്ടാൽ പോലും മരണം സംഭവിക്കുമെന്ന വിശ്വാസവും നിലനിന്നിരുന്നു. പണ്ടുകാലങ്ങളിൽ കാലൻ കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വീടിന് പുറത്തിറങ്ങാതെ ഒളിക്കുന്നത് പതിവായിരുന്നു. ചിലർ ഈ സമയം പ്രത്യേക പൂജകളും ആരാധനകളും നടത്തുകയും ചെയ്യും. ഇതിലൂടെ മരണത്തെ ഒഴിവാക്കി നിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, തത്വമയി.